വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് സഖാവ് നേരത്തെ പറഞ്ഞു. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതിലെല്ലാം പ്രധാനമായിട്ട് കിഫ്ബി നടത്തി. ഇപ്പോൾ പ്രതിപക്ഷം ആദ്യം വിമർശിച്ചെങ്കിലും പ്രതിപക്ഷ MLA മാർ പോലും തങ്ങളുടെ മണ്ഡലങ്ങളിൽ കിഫ്ബിയുടെ വികസനം വേണമെന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കി. അതിൻ്റെയൊക്കെ ഒരു നായക സ്ഥാനത്ത് നിന്ന ആളായിരുന്നു ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തെ ഒഴിവാക്കുമ്പം അത് പ്രതിപക്ഷം വേണേൽ കിഫ്ബിയുടെ നായകനെ ഒഴിവാക്കിയത് അത് കിഫ്ബിക്ക് തള്ളിപ്പറഞ്ഞതിന് തുല്യമായിട്ട് ഒരു ആയുധമാക്കി പ്രതിപക്ഷം മാറ്റില്ലേ? അങ്ങനെയൊന്നും പ്രതിപക്ഷത്തിന് മാറ്റാൻ സാധിക്കില്ല. കാരണം LDF ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി പദ്ധതി വന്നത്. അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ വ്യത്യസ്തരാണ്. ഇപ്പോൾ ഓരോ വകുപ്പിലും ആർദ്രം പദ്ധതി LDFൻ്റെ പദ്ധതിയാണ്. അതാണ് ശൈല ടീച്ചർ നടപ്പിലാക്കിയത്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏറ്റവും വലിയ മാറ്റം വന്ന രംഗത്താണ്. രവീന്ദ്രനാഥ് ചുമതലപ്പെട്ട ആളാണ്. അത് ഓരോ ആളുകൾക്കും ചുമതല ഏൽപ്പിച്ചത് അവർ നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഓരോരുത്തർ നടപ്പിലാക്കുന്നത്. ഭരണ തുടർച്ച എന്ന് പറയുന്നത് വ്യക്തികൾക്കുള്ള തുടർച്ചയല്ല, എന്നാലൊരു ടീമായിരുന്നല്ലോ, ഒരു ടീം. അത് LDF ഗവൺമെൻറ്റിനുള്ള തുടർച്ചയാണിത്. അല്ല, എന്നാലും LDFൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഭരിച്ചത്. അത് അതിൽ ഏറ്റവും തിളങ്ങിയ രണ്ട് മന്ത്രിമാരാണ് തോമസ് ഐസക്കും ജി സുധാകർ. ഇപ്പോൾ റോഡുകളിലേക്ക് നോക്കിയാലും പാലങ്ങളുടെ കാര്യങ്ങളിലും അന്നേരം അവരെയൊക്കെ മാറ്റി. ഈ ഒരു പാർട്ടി മാനദണ്ഡം എന്ന് പറയുന്ന ഒരു ഇരുമ്പ് ദണ്ഡമെന്നോ അല്ല ആണോ? അല്ല, എല്ലാ മന്ത്രിമാരും നല്ലതുപോലെ തിളങ്ങിയവരാണ്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോൾ മന്ത്രിമാരായിട്ട് മത്സരിക്കാത്ത ആളുകളെ നോക്കിയാൽ അവരാരും വ്യക്തിപരമായിട്ട് അവരുടെ ഒരു കുറ്റവും ചെയ്തവരല്ല. വ്യവസായ വകുപ്പ് ഏറ്റവും നല്ല നിലയിൽ മാറ്റം വരുത്തിയൊരു ഘട്ടമാണിത്. EP ജയരാജൻ അതിൽ വ്യക്തിപരമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. വ്യവസായ വകുപ്പിൽ എല്ലാം ലാഭമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. നഷ്ടത്തിലായിരുന്നത് ലാഭത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ധനകാര്യ വകുപ്പ്, ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് പേരെടുത്ത ആളാണ് ഐസക് സുധാകരൻ. അഴിമതിരഹിതമായ വിധത്തിലാണ് ആ വകുപ്പിനെ മാറ്റി. ഇന്ത്യയിൽ തന്നെ PWD വകുപ്പ് അഴിമതിയില്ലാത്ത വകുപ്പ് കേരളത്തിലാണ്. ഇങ്ങനെ ഓരോരുത്തരെടുത്ത് നോക്കിയാൽ AK ബാലൻ ഏറ്റവും നല്ല നിലയിലാണ് SC ST വകുപ്പ് കൈകാര്യം ചെയ്തത്. നിയമവകുപ്പ് കൈകാര്യം ചെയ്തു, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തു, പാർലമെൻ്ററി അഫയേഴ്സ് നിയമസഭയിൽ ഏറ്റവും നല്ല നിലയിൽ ഫ്ലോർ മാനേജ്മെൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവിടെ രവീന്ദ്രനാഥ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രി എന്ന് പേര് കിട്ടും. സ്പീക്കർ ഇന്ത്യയിലെ സ്പീക്കർമാരിൽ ഏറ്റവും ശ്രദ്ധേയനായ സ്പീക്കറാണെന്ന് ലോക്സഭാ സ്പീക്കറും മറ്റും അംഗീകരിച്ചില്ലേ? അപ്പോൾ ഇവരാരും മോശക്കാരായതുകൊണ്ടല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം കൊടുത്തു. ഇത്തവണ 2 ടേം തുടർച്ചയായിട്ടായ ആളുകളെ ഒഴിവാക്കുക, പുതിയ ഒരു കൂട്ടം സഖാക്കൾ വരട്ടെ. അല്ല, മുൻകാലങ്ങളിലൊക്കെ ഇത്തരം നിബന്ധനകൾ കൊണ്ടുവരുമ്പോൾ ചിലരുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കാറുണ്ട്, അതും കണ്ടില്ല. ഇളവ് അനുവദിക്കുമ്പോൾ എല്ലാവർക്കും ഇളവ് കൊടുക്കണം. ഇളവ് അനുവദിക്കുമ്പോൾ ഇത്തവണ 33 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്, 2 ടേമായവർ. ആ 33 പേർക്ക് ആർക്കാണ് കൊടുക്കാതിരിക്കാൻ സാധിക്കുക? അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരേ ടീം തന്നെ തുടർച്ചയായിട്ട് മത്സരിക്കും. ഭരണ തുടർച്ചയുണ്ടായി, ഇത്തവണ വീണ്ടും നമുക്ക് അധികാരം കിട്ടി. പിന്നെ അടുത്ത തവണ വരുമ്പോൾ അവരെ തന്നെ നിൽക്കണ്ടേ? ഈ വാദഗതി അന്ന് വരില്ലേ? ഈ 2 തവണ തുടർച്ചയായി ജയിക്കുന്നത് ഒരു അയോഗ്യതയാണ്. അയോഗ്യതയായതുകൊണ്ടല്ല, അത് വെച്ചുകൊണ്ട് നമ്മൾ ആ മാനദണ്ഡം ബാധകമാക്കിയാൽ അവരൊരു കാലത്തും പിന്നെ മാറ്റാൻ സാധിക്കില്ല. ഇത് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട്. 77-ലുള്ള ആൾ തന്നെയാണ് 30 കൊല്ലം തുടർച്ചയായിട്ട് മത്സരിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഒരു ഭരണ തുടർച്ച. അവിടെ അങ്ങനെ പ്രതികളുടെ പുതിയൊരു നേതൃത്വം തന്നെ വരില്ല. ഇവിടെ ഒരു പുതിയ നേതൃത്വം ഭരണരംഗത്ത് പരിചയമുള്ളവരും വേണം, സംഘടനാ രംഗത്ത് പരിചയമുള്ളൊരു നേതൃത്വം വേണം. എപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ടേം ഇല്ലേ? 3 ടേമാണ് പാർട്ടി സെക്രട്ടറി. 9 കൊല്ലം ആകാൻ പറ്റും ഒരാൾക്ക് പാർട്ടി സെക്രട്ടറി. ഇത് 10 കൊല്ലം കൊടുത്തിട്ടുണ്ട് തുടർച്ചയായിട്ട്. ഇത്തവണ മാറിയതുകൊണ്ട് അടുത്ത തവണ മത്സരിക്കാൻ പാടില്ല എന്നില്ല. അങ്ങനെയുണ്ടല്ലേ, തുടർച്ചയായിട്ട് ഒരാൾ തന്നെ പാടില്ല. ഇപ്പോൾ പിണറായി വിജയൻ നേരത്തെ ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ട് 2 ടേം ഇല്ല. അങ്ങനെ ഇനി അടുത്ത തവണ മത്സരിക്കാൻ പറ്റില്ല. തുടർച്ചയായി 2 ടേം എന്നുള്ളത് വന്നാൽ എല്ലാവർക്കും അടുത്ത തവണ അത്തരക്കാർക്ക് ബാധകമാകും.